ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കറസ്പോണ്ടിങ് കോഡും കാര്യങ്ങളും ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ മോഡലിംഗ്, സ്ട്രക്ചറൽ മോഡലിംഗ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ കോഡ്സും ഇപ്പൊ ഫെമിലിയർ ആയിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് മോഡലിംഗ് ഫെമിലിയർ ആയിരിക്കും, ഡേറ്റ ഫ്ലോയും സ്ട്രക്ചറലും. അതിനകത്ത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നു, അതിനകത്ത് ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കോഡും കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അല്ലെങ്കിൽ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് ഏതാണ്? സീക്വൻഷ്യൽ ലോജിക്കൽ സർക്യൂട്ട് ആണ്. ഈ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിനകത്ത് നമ്മൾ എസ് ആർ, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെയാണ് നമ്മുടെ സിലബസിനകത്ത് ഉള്ളത്. നമ്മൾ ടിയും ഡിയും ഒക്കെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് നോക്കിയിരുന്നു. ഇനി നമുക്ക് എസ് ആറും ജെ കെ യും ഒക്കെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ വിത്ത് വെരി ലോങ് കോഡ്സ് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് കോഡ് കൂടി എഴുതണം. നിങ്ങൾ ഓൾറെഡി നമ്മള് സ്ട്രക്ചറൽ മോഡലിംഗിലൊക്കെ നമ്മൾ കോഡ് എഴുതി ഫെമിലിയർ ആയത് കാരണം നിങ്ങൾ ഈ പറയുന്ന എസ് ആറിന്റെയും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും കറസ്പോണ്ടിങ് സ്ട്രക്ചറൽ മോഡലിംഗിന് കോഡ് എഴുതാൻ പറ്റും, സ്വന്തമായിട്ട് തന്നെ ഫോം ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നു എന്നേ ഉള്ളൂ. അപ്പോ ഞാനിവിടെ സ്ട്രക്ചറൽ മോഡലിംഗിൽ ജസ്റ്റ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അതേപോലെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്വന്തമായിട്ട് ചെയ്യാം. സോ സ്ട്രക്ചറൽ മോഡലിംഗിന് ഞാൻ ഇവിടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഏതൊക്കെയാണ് ഇൻപുട്ട്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട്. നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചർ അറിയാലോ, എസ് ആർ ക്യൂ ക്യൂ ബാർ എന്താണ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്, എസ് മാറും ക്ലോക്ക് പൾസും എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടും ആണ്. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഞാൻ കോഡ് ഒന്നേന്ന് സൈലൻസിൽ ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കോഡ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ ക്യൂ ക്യൂ ബാർ ഔട്ട്പുട്ട്, എസ് ആറും ക്ലോക്കും എന്താണ് ഇൻപുട്ട് ആണ്. സോ അതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്തു? ഇൻപുട്ട് എസ് ആർ ക്ലോക്ക്, അതേപോലെ ഔട്ട്പുട്ട് ക്യൂ ക്യൂ ബാർ. ഇനി അതിന്റെ ഇടയിലുള്ള വേരിയബിൾസിനെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എക്സ് കോമ വൈ എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്താണ് എക്സ് വൈ? ഇതേ ഇവിടുത്തെ വേരിയബിളും ഈ വേരിയബിളും ആണ് എക്സും വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര നാൻഡ് ഗേറ്റ് ഉണ്ട് ഇതിനകത്ത്? അപ്പൊ നിങ്ങൾക്ക് അതിനാ ഇത് നോക്കി പറയാം. നാൻഡ് നമ്മൾ സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് പറയണത്, നാല് നാൻഡ് ഗേറ്റ് ഉണ്ട് അല്ലെ. സോ നാൻഡ് ആദ്യം എഴുതാണ് നാൻഡ്. പിന്നീട് എന്താണ് എൻ വൺ ഓഫ് എസ് കോമ, നമുക്ക് ഔട്ട്പുട്ട് കോമ എന്നല്ലേ, ഇത് പി ആണെങ്കിൽ പി കോമ എസ് കോമ ക്ലോക്ക് അല്ലേ. ഇനി അടുത്ത എന്താണ് എൻ ടു, സെക്കൻഡ് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ക്യൂ കോമ ക്ലോക്ക് കോമ ആർ അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ആർ കോമ ക്ലോക്ക് എന്ന് എഴുതാം, തിരിച്ചു എഴുതാം. ഇനി നെക്സ്റ്റ് തേർഡ് ഗേറ്റ് അതുപോലെ ഡിഫൈൻ ചെയ്യാം, ഫോർത്തും അതുപോലെ ഡിഫൈൻ ചെയ്യാം. ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഇടയിലുള്ള വേരിയബിൾസ് പിയും ക്യൂവും ഞാൻ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? വയറായിട്ട് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ അതാണ് ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാം. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ കൊടുത്തു ക്ലോക്ക് ഇൻപുട്ട് ആയിട്ടേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ക്ലോക്ക് ശരിക്കും എന്താണ്? ഈ സർക്യൂട്ട്സ് എല്ലാം സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. അപ്പൊ ക്ലോക്ക് വൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിവൈസ് ഓൺ ആകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇത് കൊടുത്തു, ഇത് സിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മള് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്ലോക്ക് ഇവിടെ ഞാൻ ഇൻപുട്ട് ഒക്കെ വേരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം, ഇത് എസ്, ഇത് ആറ്, ക്ലോക്ക് സീറോ, ഇത് സീറോ സീറോ. എസ് മാറും സീറോ സീറോ കണ്ടീഷനിൽ എന്താണ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട്? പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് റീറ്റെയിൻ ചെയ്യാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് ആർ സീറോ സീറോ ആവുന്ന സമയത്ത് പ്രീവിയസ് സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലോക്ക് കൂടി കൊടുക്കുന്നില്ലേ, ഞാനിവിടെ ക്ലോക്ക് ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ദ ഫസ്റ്റ് നാൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ് ആദ്യത്തെ നാൻഡ് ഗേറ്റ്, ദേ ഫസ്റ്റ് നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ ഇതാണ് ഫസ്റ്റ് നാൻഡ് ഗേറ്റ്, അതിന്റെ ഔട്ട്പുട്ട് അതായത് എസിന് സീറോ കൊടുത്തു, ക്ലോക്ക് എന്ത് കൊടുത്തു? ക്ലോക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഈ നാൻഡ് ഗേറ്റിൽ എന്ത് വരും ഔട്ട്പുട്ട്? വൺ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മോഡൽ സിമ്പിൾ ഒന്ന് നോക്കി, ഇവിടെ സീറോ സീറോ കൊടുത്തപ്പോ ഞാൻ വേറെ ക്ലോക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് സംഭവിച്ചു? അതിനകത്തൊരു വൺ കയറി വന്നു. ദാറ്റ് മീൻസ് ആ ക്ലോക്കിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് വരുന്നില്ല എന്നല്ല എന്റെ മീനിങ്. നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ ക്ലോക്ക് വൺ ആക്കിയപ്പോഴും എനിക്ക് സെയിം റിസൾട്ട് തന്നെ വന്നു. സോ ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് ഞാൻ ഈ രീതിയിൽ കോഡ് എഴുതിയപ്പോ എനിക്ക് ആ ക്ലോക്കിന് പ്രത്യേകിച്ച് എഫക്ട് വരുന്നില്ല. സോ അത് കാരണം ഞാൻ ഈ കോഡിങ്ങിനെ ഒന്ന് മോഡിഫൈ ചെയ്യാണ്,
ഞാനിപ്പോ ഏതിലേക്ക് പോവാണ്? ബിഹേവിയറൽ മോഡലിംഗിലേക്ക് പോവാണ്. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏതൊക്കെ ഇൻപുട്ട് ഡിഫൈൻ ചെയ്തു? നമ്മള് എസ് ആർ ക്ലോക്ക് ക്യൂ ക്യൂ ബാർ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് മൊഡ്യൂളിനകത്ത് എന്തൊക്കെ ഡിഫൈൻ ചെയ്തു? എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്സ് ഡിഫൈൻ ചെയ്തു. ഏതൊക്കെയാണ്? എസ് ആർ ക്ലോക്ക് ക്യൂ ക്യൂ എസ് ആർ ക്ലോക്ക് ഇൻപുട്ട് ആണ്. ഞാൻ ആർ എസ് ടി എന്ന് പറഞ്ഞ റീസെറ്റ് ഞാൻ എന്തായിട്ട് എടുത്തു? ഇൻപുട്ട് ആയിട്ട് എടുത്തു. ക്യൂ ക്യൂ ബാർ എന്ന് പറയുന്ന കണ്ടീഷൻ ഔട്ട്പുട്ട്. ഓക്കെ, സോ അത് ഇത്രയും ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി അടുത്തതെന്ന് പറയണത്, ഇതിനകത്ത് ക്യൂവും ക്യൂ ബാറും ഞാൻ രജിസ്റ്റർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് വേരിയബിൾ, വയർ പോലെ തന്നെ രജിസ്റ്റർ ഈസ് എ വേരിയബിൾ. ഓക്കെ, ഇനിയുള്ള കണ്ടീഷൻ ശ്രദ്ധിച്ചോണേ. നമ്മൾ ബിഹേവിയറൽ മോഡലിംഗിനകത്ത് ഇത് എഴുതുന്ന എവിടെയാണ്? ഓൾവേസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഓൾവേസ് അറ്റ് കണ്ടീഷൻ എന്താണ്? ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ റീസെറ്റിന്റെ പോസിറ്റീവ് എഡ്ജ്. ഓക്കെ, സോ ഓൾവേസ് അറ്റ് ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് ഓർ പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റ്, ദെൻ ബിഗിൻ കൊടുക്കുക, പിന്നെ അതിനൊരു എന്തുണ്ടാവും? എൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബിഗിൻ കൊടുത്തു. ഇഫ് റീസെറ്റ് ഈക്വൽ ടു വൺ, ജസ്റ്റ് വൺ സെക്കൻഡ്, ഇഫ് റീസെറ്റ് ഈക്വൽ ടു വൺ. റീസെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എനേബിൾ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എല്ലാ സർക്യൂട്ടും, നമ്മൾ കോമ്പറ്റീഷൻ സർക്യൂട്ട്സ് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, എല്ലാത്തിലും എനേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വൺ ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഡിവൈസ് ഓൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് സീക്വൻഷ്യലിനകത്ത് എന്തുണ്ട്? ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടി ഉണ്ട്. ഓക്കെ, സോ റീസെറ്റ് വൺ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഔട്ട്പുട്ട്, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്താണ്? ക്യൂ ക്യൂ ബാർ ആണ്, ക്യൂ സീറോ ആണ്, ക്യൂ ബാർ എന്താണ്? വൺ. ക്യൂ എന്താണ്? തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്. ക്യൂ ബാർ എന്താണ്? ക്യൂവിന്റെ ജസ്റ്റ് റിവേഴ്സ്. ഓക്കെ, ഇത് ആദ്യമേ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഏത് കണ്ടീഷനിലും വെൻ റീസെറ്റ് ഈക്വൽ ടു വൺ, അത് ഇഫ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇഫ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബിഗിനും ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. ശ്രദ്ധിച്ചോണേ, എൽസ് കണ്ടോ, ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സീല്. അങ്ങനെയാണ്, ഇഫ് ബിഗിൻ എൻഡ് അല്ലെങ്കിൽ എൽസ് ഇഫ് നമ്മൾ എന്ത് കൊടുത്തു? ഇനി നമ്മുടെ ട്രൂത്ത് ടേബിൾ എടുത്തു. എസ് ഈക്വൽ ടു സീറോ ആൻഡ് ആർ ഈക്വൽ ടു സീറോ. എസിനും ആറിനും സീറോ സീറോ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ത് വരും? ക്യൂ എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് എന്താണോ അത് തന്നെ റീറ്റെയിൻ ചെയ്യുമല്ലേ. സോ റീസെറ്റ് ആയിരിക്കുന്ന വൺ, റീസെറ്റ് വൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ പ്രീവിയസ് എന്തായിരുന്നു? ക്യൂ ആയിരുന്നു, ക്യൂ സീറോ ആയിരുന്നു, ക്യൂ ബാർ എന്താണ്? വൺ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്ത് കൊടുക്കുക, ക്യൂ ഈക്വൽ ടു ഇതേ ക്യൂ, ക്യൂ ബാർ ഈക്വൽ ടു അതേ ക്യൂ ബാർ. ഓക്കെ, എൻഡ് ചെയ്യുക. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്? എൽസി നമുക്ക് ട്രൂത്ത് ടേബിളിനകത്ത് നാല് കണ്ടീഷൻ ഇല്ലേ, ആദ്യത്തെ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ള കണ്ടീഷൻസ് ഇതുപോലെ എഴുതണം. എസ് ഈക്വൽ ടു സീറോ, ആർ ഈക്വൽ ടു വൺ കണ്ടീഷനിൽ ക്യൂ എന്താണ്? നമ്മുടെ ട്രൂത്ത് ടേബിളിന് ഔട്ട്പുട്ട് ഉണ്ട് ക്യൂ ഈക്വൽ ടു സീറോ, ക്യൂ ബാർ ഈക്വൽ ടു വൺ. എൻഡ് ചെയ്യുക, എഗെയിൻ എൽസി ബിഗിൻ ക്യൂ ഈക്വൽ ടു വൺ ബിഗിൻ ആ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എസ് ഈക്വൽ ടു വൺ, ആർ ഈക്വൽ ടു സീറോ കണ്ടീഷനിൽ ക്യൂ വൺ, ക്യൂ ബാർ സീറോ. ഓക്കെ, എന്നിട്ട് എൻഡ് ചെയ്യുക, പിന്നെ എൽസിഫ് കൊടുക്കണ്ട, പകരം ഇനി ലാസ്റ്റ് കണ്ടീഷൻ അല്ലേ, അപ്പൊ നമുക്ക് എൽസിഫ് കൊടുക്കണ്ട, പകരം എൽസ് മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ബൈ ഡിഫോൾട്ട് അസ്യൂം ചെയ്യും ഈ നാല് കോമ്പിനേഷൻ സീറോ 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 വൺ വൺ സീറോ, പിന്നെ ഏതാണ് ഇനി ബാക്കിയുള്ളത്? വൺ വൺ മാത്രമേ ഉള്ളൂ. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആ കണ്ടീഷൻ വരും, ബിഗിൻ ക്യൂ ഈക്വൽ ടു എക്സ്, ക്യൂ ബാർ ഈക്വൽ ടു എക്സ്. ഇതാണ് എന്ത്, നമ്മുടെ ബിഹേവിയറൽ മോഡലിംഗിലുള്ള നമ്മുടെ കറസ്പോണ്ടിങ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതും കൂടി ഉണ്ട് ആർ ഇജ് രജിസ്റ്റർ. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് കോഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇതേപോലെ ഫോം ചെയ്തേക്കണം കേട്ടോ. സോ അത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നേക്കാണ്. സോ എസ് ആർ തന്നു, ഇതേപോലെ ജെ കെയും കൂടി ഫോം ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.